ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിഴിഞ്ഞത്തിന്റെ മടിത്തട്ടിലേക്ക് സാൻ ഫെർണാണ്ടോ ഗോൾഡ് സോൺ കൺട്രിയിലേക്ക് സ്വാഗതം. 200 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലും 20 മീറ്റർ ആഴക്കടലുമായി പ്രകൃതി തന്നെ അനുഗ്രഹിച്ച തുറമുഖമാണ് വിഴിഞ്ഞം. ചൈന, സിംഗപ്പൂർ, UAE തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വികസനത്തിന്റെ പാതകൾ തെളിച്ചത് അവിടുത്തെ മദർ പോർട്ടുകളാണ്. ലോക വിപണിയിൽ വളരെ സ്ഥാനങ്ങൾ നേടിക്കൊടുക്കുന്നതിന് മദർ പോർട്ടുകൾക്ക് നിർണായകമായ പങ്കാണ്. 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തേക്ക് ഇറക്കുക. ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സിന്റെ സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്ത് ആദ്യമായി എത്തുന്നത്. July 2 ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട കപ്പൽ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുറക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിലും പുതിയ അധ്യായം കുറിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന് 8,867 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. 5,595 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 8 കോടി രൂപയുടെ പുനരധിവാസം പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് അനുകൂലമായ നയം സ്വീകരിച്ചതിന്റെ ഭാഗമായി 100 കോടി രൂപ പുനരധിവാസത്തിനായി മാത്രം ചെലവഴിക്കേണ്ടി സ്പീഡ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞ മാറുമ്പോൾ ഇനി ദക്ഷിണേന്ത്യയിലെ ചരക്ക് നീക്കങ്ങളുടെ നിയന്ത്രണം തന്നെ കേരള തീരത്തേക്ക് എത്തുകയാണ്. വിഴിഞ്ഞം കുതിപ്പിന് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ വമ്പൻ ബജറ്റ് പ്രവർത്തനങ്ങളും ഉണ്ടായി. ചൈനീസ് മാതൃകയിൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോണുകൾ ഉണ്ടാക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. എന്നാൽ റിംഗ് റോഡും ഔട്ടർ റിംഗ് റോഡും ചേർത്ത് ഗ്രോത്ത് കോറിഡോർ പോലുള്ള മിക്ക പ്രവർത്തന പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തിട്ടില്ല. തുറമുഖവും ദേശീയപാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡും റെയിൽ കണക്ടിവിറ്റിയും ഇനിയുമേറെ ദൂരം പോകേണ്ടതും അനുബന്ധ വികസനത്തിനായി ലാൻഡ് പൂളിംഗ് എന്ന പ്രഖ്യാപനവും ആശയത്തിൽ ഒതുങ്ങി. ചൈനയോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ ചൈനയെക്കാളേറെ മികച്ച ലോജിസ്റ്റിക് സംവിധാനം വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ ഗുണം കേരളത്തിലും കിട്ടണമെങ്കിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ അടിയന്തര ശ്രദ്ധ വേണ്ടതാണ്. എന്നാൽ തുറമുഖ നിർമ്മാണം തുടങ്ങി ഏറെ ആയിട്ടും മികച്ച റോഡ് കണക്ടിവിറ്റി പൂർത്തിയാക്കാൻ പോലും സർക്കാരിന് ആയിട്ടില്ല. കേരളം പിന്നോട്ട് നിൽക്കുന്ന റോഡ് കണക്ടിവിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ തമിഴ്നാട് ഒരുപടി മുന്നിലാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കാനും സംസ്ഥാനത്തിന് നേട്ടം ഉണ്ടാക്കാനും വിവിധ പദ്ധതികളുടെ ആസൂത്രണവും നടത്തിപ്പും തമിഴ്നാട്ടിൽ സജീവമാണ്. ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയും വിലക്കുറവും തമിഴ്നാട്ടിലേക്ക് വ്യവസായങ്ങളെ ആകർഷിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഗതാഗത യോഗ്യമായ റെയിൽവേ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി ഇവയെല്ലാം വളരെ വേഗത്തിൽ വരേണ്ടത് അത്യാവശ്യമാണ്. പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളും ചിത്രങ്ങളും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.